ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക, കുറച്ച് എല്ലാം എന്താ ഔട്ടറിലാണ് എന്താ നമ്മുടെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സർപ്രൈസ് വീഡിയോ ആണ്. അപ്പോൾ ആ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിനി കാണാൻ പോകുന്നതാണ് ആ സർപ്രൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല, അത് നിങ്ങൾക്കും കൂടി ഒരു സർപ്രൈസ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ സർപ്രൈസ് തന്നെയായിരുന്നു ഈ ഒരു സംഭവം. അതെന്താ പറയുക, ഒരു പെട്ടെന്ന് പോയിട്ട് ഈ സംഭവം വാങ്ങായിരുന്നു. അപ്പോൾ ഏകദേശം കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു എന്താ ഈ സംഭവം ഞാൻ മേടിച്ചത്. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം സാധനമൊന്നുമല്ല, എൻ്റെ പപ്പയുടെയാണ്. അപ്പോൾ സർപ്രൈസ് എന്താ കാണിക്കുക. അപ്പോൾ നിങ്ങളിതേ വാച്ച് കിട്ടുമോ? അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സർപ്രൈസ്, നമ്മുടെ എന്താ പറയുക പുതിയ വണ്ടി. അപ്പോൾ എൻ്റെ പപ്പ ഈ ശനിയാഴ്ചയാണ് ഈ വണ്ടി മേടിച്ചത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഹീറോയിൻ്റെ പാഷൻ പ്രോ ആണ് ഈ വാഹനം. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി വണ്ടിയാണ്. എന്താ നമ്മുടെ i3s ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ കുറേയേറെ സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടാണല്ലോ ഇത് തനിയെ നിൽക്കും, അങ്ങനത്തെ കുറച്ച് സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഡ്രൈവ് ചെയ്ത് നിങ്ങളെ കാണിക്കാമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ അതെ ഈ സാധനം, ഹെൽമെറ്റ് എന്ന് പറയുന്ന സാധനം എന്തായാലും നിർബന്ധമായിട്ട് ഇടണം. അല്ലാതെ നിങ്ങൾ ഡ്രൈവിംഗ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്, കാരണം 8 പണി വരെ നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ ഹെൽമെറ്റ് ഇല്ലാതെ ഡ്രൈവ് ചെയ്താൽ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് നിർബന്ധമായിട്ട് ഹെൽമെറ്റ് ഇട്ടിരിക്കണം, അല്ലാതെ ഡ്രൈവിങ്ങിനൊന്നും ഇറങ്ങാൻ നിൽക്കരുത്. അതുപോലെ തന്നെ കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഇട്ട ശേഷം മാത്രമേ കാറും ഓടിക്കാൻ പാടുള്ളൂ. ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടാണല്ലോ ഇത് തനിയെ നിൽക്കും, അങ്ങനത്തെ കുറച്ച് സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഡ്രൈവ് ചെയ്ത് നിങ്ങളെ കാണിക്കാമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡ്രൈവിങ്, അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത കാര്യം എന്താ വെച്ചാൽ, ഇത് ഡ്രൈവ് ചെയ്ത് നിൽക്കൂല. അപ്പോൾ എന്തായത് ഓട്ടോമാറ്റിക്കായി ഓഫാകുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇനി വണ്ടി ഡ്രൈവ് ചെയ്യാനാ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ തുടങ്ങാൻ പോവാണ്. സ്റ്റാർട്ടായി ഗിയർ ഇട്ടോ. വണ്ടി ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ വണ്ടി ഓട്ടോമാറ്റിക്കായി നിന്നു. അതിൻ്റെ ടെക്നോളജിയെ കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഈ വണ്ടിക്ക് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ ഓഫാക്കിയിട്ടൊന്നുമില്ല നിങ്ങൾക്ക്. അതെ എടാ, ഇങ്ങോട്ട് കൊണ്ടുപോകാം.
നിങ്ങൾക്ക് നോക്കാം. ഞാൻ താക്കോലൊന്നും ഓഫാക്കിയിട്ടില്ല, വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ടാണ് നിന്നത്. അപ്പം ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇനി കണ്ടോ വണ്ടി എങ്ങനെ ഓണാവുന്നു നോക്കാം. അപ്പോൾ ഈ സംഭവം നടക്കണമെങ്കിൽ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ i3s ടെക്നോളജി ഇല്ലേ, അത് കാരണമാണ് ഈ വണ്ടി ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നത്. അപ്പോൾ ഈ i3s ടെക്നോളജി കാരണം ഈ വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പോൾ അത് നമ്മൾ ന്യൂട്രൽ ഗിയറിൽ ഇട്ടാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇനി ഇത് നമ്മൾ ജസ്റ്റ് ക്ലച്ച് പിടിക്കുമ്പോൾ ഇത് സ്റ്റാർട്ടാവും, അത് നിങ്ങൾ എന്തായാലും ഇനി കണ്ടു നോക്ക്. അപ്പോൾ ഞാൻ എന്താ ക്ലച്ച് പിടിക്കുകയാണ്, കണ്ടോ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാവും. അങ്ങനെ നമുക്ക് ഇത് ചെയ്യാം. ഞാൻ വീണ്ടും എന്തായാലും ഒന്ന് ട്രയൽ കാണിച്ചു തരാം. വീണ്ടും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി. സ്റ്റാർട്ടാകാൻ നമ്മൾ ജസ്റ്റ് ക്ലച്ച് കൊണ്ട് പിടിച്ചാൽ വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ വണ്ടീനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനും എൻ്റെ എന്താ പറയുക എനിക്ക് കിട്ടിയ സർപ്രൈസിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഈ വീഡിയോനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് എന്ന രൂപേണ ആ വിവരങ്ങളും അല്ലെങ്കിൽ ആ അഭിപ്രായങ്ങളും ഒന്ന് പറയണം. അതോടൊപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഔട്ട്.